ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ മൂന്നാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും എങ്ങനെയാണ് അതിനകത്ത് മെഗാസ്പോറോജെനസിസ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ എംബ്രിയോ സാക്ക്, മെഗാസ്പൊറാഞ്ചി അല്ലെങ്കിൽ ഒവ്യൂള്, അതുപോലെ എംബ്രിയോ സാക്ക്, അതുപോലെ പിസ്റ്റിൽ, ഇതെന്താന്നൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിനകത്ത് എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നത്, എന്താണ് എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ, ഇതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമുക്കറിയാലോ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇൻ ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഗൈനീഷ്യാണ്. ഗൈനീഷ്യത്തിനെയാണ് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്ന പ്ലാന്റ്സിൽ. ഓക്കെ, ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഗൈനീഷ്യത്തിന്റെ ഒരു സിംഗിൾ യൂണിറ്റ് ആണ് കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഗൈനീഷ്യത്തിലെ ഗൈനീഷ്യത്തിന്റെ ഒരു സിംഗിൾ യൂണിറ്റിനെ നമ്മൾ എന്ത് പറയാം, കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയാം. അതിന് ഒരു പിസ്റ്റിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു ഫ്ലവറിനെ നമ്മൾ മോണോ കാർപ്പലറി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരൊറ്റ പിസ്റ്റിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ പിസ്റ്റിൽ ഉള്ളതിനെയാണ് മോണോ കാർപ്പലറി എന്ന് പറയുന്നത്. ഒന്നീ കൂടുതൽ പിസ്റ്റിൽ ഉള്ളതിനെ നമ്മൾ മൾട്ടി കാർപ്പലറി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഒന്നീ കൂടുതൽ പിസ്റ്റിൽ ഉള്ളതിനെ നമ്മൾ മൾട്ടി കാർപ്പിലറി എന്നാണ് പറയുന്നത്. ഇനി ഈ മൾട്ടി കാർപ്പിലറി കണ്ടീഷനിൽ പിസ്റ്റിൽസ് ചിലപ്പോൾ അത് ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും കാണുക. അതിന് നമ്മൾ സിൻകാർപ്പസ് കണ്ടീഷൻ എന്നാണ് പറയുക. സിൻകാർപ്പസ് കണ്ടീഷൻ കാണുന്നത് നമ്മുടെ ഹൈബിസ്കസ് ഫ്ലവറിൽ സിൻകാർപ്പസ് ഗൈനീഷ്യാണ് കാണുന്നത്. അതേപോലെ തന്നെ പെപ്പാവർ എന്ന് പറയുന്ന പ്ലാന്റിൽ സിൻകാർപ്പസ് കണ്ടീഷനാണ് കാണുന്നത് കേട്ടോ. അതേപോലെ ഈ കാർപ്പൽസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെ അപ്പോകാർപ്പസ് കണ്ടീഷൻ എന്നാണ് പറയുക. ഇത് അതിന്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ടോ, സിൻകാർപ്പസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് ഇതൊരു സിൻകാർപ്പസ് കണ്ടീഷനാണ്, ഇതും ഒരു സിൻകാർപ്പസ് കണ്ടീഷനാണ്. അതായത് മൾട്ടി കാർപ്പലറി കണ്ടീഷനിൽ നമുക്ക് അതിനകത്ത് ഒന്നീ കൂടുതൽ കാർപ്പൽസ് ഫ്യൂസ് ആയിട്ട് അറേഞ്ച്, നമുക്ക് കണ്ടാൽ തോന്നില്ല ഒരുപാട് കാർപ്പൽസ് ഉണ്ടാവുന്ന, അതിനാണ് സിൻകാർപ്പസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഇത് കാണിച്ചിട്ടുള്ള ഹൈബിസ്കസ് ഫ്ലവറിന്റെ പിസ്റ്റിലാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതൊരു സിൻകാർപ്പസ് കണ്ടീഷനാണ് കണ്ടോ. ഒരുപാട് സ്റ്റിഗ്മ ഉണ്ട് അതിന്റെ, എല്ലാം കൂടെ സ്റ്റൈൽ കൂടി പിടിച്ചായിരിക്കുന്ന ഇതിന്റെ ഓവറിയാണ് ദാ ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ദാ സെക്കൻഡ് വൺ ഇത് കാണിച്ചിട്ടുള്ള പെപ്പാവർ എന്ന് പറയുന്ന പ്ലാന്റിന്റെ മൾട്ടി കാർപ്പിലറി സിൻകാർപ്പസ് കണ്ടീഷനാണ് കാണിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് അതിന്റെ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഇത് അതിന്റെ സിൻകാർപ്പസ് ഓവറിയാണ്. സിൻകാർപ്പസ് ഓവറി എന്ന് പറഞ്ഞാൽ കുറെ ഓവറീസ് കൂടി ചേർന്നത്, അതായത് കുറെ കാർപ്പൽസ് കൂടി ചേർന്നത്, ഇത് അതിന്റെ തലാമസ് ആണ് കേട്ടോ. അപ്പോ ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ സിൻകാർപ്പസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സിൻകാർപ്പസ് കണ്ടീഷൻ എക്സാമ്പിൾ പെപ്പാവർ ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമിന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി നോക്കിക്കേ, സിൻകാർപ്പസ് കണ്ടീഷൻ കാണും അല്ലെങ്കിൽ എപ്പോകാർപ്പസ് കണ്ടീഷൻ കാണുമെന്ന് പറഞ്ഞു. എപ്പോകാർപ്പസ് കണ്ടീഷൻ നോക്കിക്കേ, ദിസ് ഈസ് ദ എപ്പോകാർപ്പസ് കണ്ടീഷൻ. എപ്പോകാർപ്പസ് കണ്ടീഷൻ മിച്ചേലിയ എന്ന് പറയുന്ന ഫ്ലവറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മിച്ചേലിയയിലെ എപ്പോകാർപ്പസ് കണ്ടീഷനാണ്. എപ്പോകാർപ്പസ് കണ്ടീഷൻ മിച്ചേലിയ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, ചെമ്പകം എന്ന് പറയുന്ന പൂ കേട്ടിട്ടില്ലേ, ചെമ്പക പൂവിന്റെ നിങ്ങൾ അത് ആ പൂവ് ഇങ്ങനെ എതള് ഇങ്ങനെ ഒടിച്ചു കളഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാർപ്പൽസ് ഇതാ ഇതേപോലെ അറേഞ്ച് ചെയ്തൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അതിനെയാണ് നമ്മൾ എപ്പോകാർപ്പസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ എപ്പോകാർപ്പസ് കണ്ടീഷനിൽ ഓരോ ഓവറിയും സെപ്പറേറ്റ് 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 എത്ര കാർപ്പൽ ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കി മനസ്സിലാവത്തക്ക രീതിയിലാണ് ഇവിടെ സിൻകാർപ്പസ് സോറി എപ്പോകാർപ്പസ് കണ്ടീഷൻ കാണുന്നത്. മിച്ചേലിയ എന്ന് പറയുന്ന പ്ലാന്റിൽ ഒക്കെ നമുക്ക് എപ്പോകാർപ്പസ് കണ്ടീഷനാണ് കാണാൻ കഴിയുക. മിച്ചേലിയ എന്ന് പറയുന്നത് ചെമ്പകപ്പൂ എന്ന് പറയില്ലേ, ചെമ്പകപ്പൂ, ചെമ്പകപ്പൂവിന്റെ ചെമ്പകപ്പൂവാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് മിച്ചേലിയ എന്ന് പറയുന്ന ഫ്ലവർ കേട്ടോ. അതായത് ചെമ്പകപ്പൂ മിച്ചേലിയയുടെ ഫ്ലവറാണ് ദൈ കാണുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഓവർ ഇരിക്കുന്നത് ദൈ ഇതേപോലെ ആയിരിക്കും, കാർപ്പൽസ് ഇരിക്കുന്നത് ദൈ ഇതേപോലെ ആയിരിക്കും കേട്ടോ. അതേപോലെ നമ്മൾ പറഞ്ഞു ഓരോ പിസ്റ്റിലിനും നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഓരോ പിസ്റ്റിലും സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, അതേപോലെ ഓവറി ഉണ്ട് അല്ലെ. സ്റ്റിഗ്മ എന്ന് പറയുന്ന ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ദ പോളൻ ഗ്രെയിൻ എന്നാണ് പറയുന്നത് അല്ലെ. സ്റ്റിഗ്മ എന്ന് പറയുന്ന ഇവിടെയാണ് പോളൻ ഗ്രെയിൻ വന്ന് വീഴുന്നത്. ആൻഡ് സ്റ്റൈൽ ത്രൂ വിച്ച് ദ പോളൻ ട്യൂബ് വിൽ ബി എലോങ്ങേറ്റഡ്, അതായത് സ്റ്റിഗ്മയുടെ താഴത്തെ കൂടെ ഒരു ഫിലമെന്റ് പോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്ന ഈ സ്റ്റോക്കാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിൽ കൂടിയാണ് പോളൻ ഗ്രെയിൻ ഇവിടെ വീണ അതിന്റെ പോളൻ ട്യൂബ് അതായത് ഇൻടൈൻ വോൾ എലോങ്ങേറ്റ് ചെയ്ത് വരുന്നത്, ഈ പറയുന്ന സ്റ്റൈൽ വഴിയാണ് കേട്ടോ.
അതേപോലെ തന്നെ ഓവറി ഉണ്ട്. ഓവറി എന്ന് പറയുന്നത് ഈ സ്റ്റൈൽ വന്നു ചേരുന്നത് ഓവറി എന്ന ഈ ലോക്യൂളിൻ്റെ ഉള്ളിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ചേംബറിൻ്റെ ഉള്ളിലേക്കാണ്. ഓക്കെ, ആ ഓവറിയുടെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്, ഒവ്യൂൾ ഇരിക്കുന്നത്. ആ ഒവേറിയൻ ക്യാവിറ്റിനെ നമുക്ക് ലോക്യൂൾ എന്ന് പറയാം. ഈ ഓവറിയുടെ ക്യാവിറ്റിനെ നമുക്ക് ലോക്യൂൾ എന്ന് പറയാം. ആ ലോക്യൂളിൻ്റെ ഉള്ളിൽ പ്ലാസൻ്റയുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ പ്ലാസൻ്റയുണ്ട്. ഈ പ്ലാസൻ്റയിലാണ് ഒവേറിയൻ ക്യാവിറ്റിയുടെ ഉള്ളിലിരിക്കുന്ന പ്ലാസൻ്റയിലാണ് ഇത് മെഗാസ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ഒവ്യൂള് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്ലാസൻ്റയിലാണ്. അതേപോലെ തന്നെ ഓവറിയുടെ ഉള്ളിലാണ് പ്ലാസൻ്റ ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒവ്യൂളിനെ നമുക്ക് മെഗാസ്പൊറാഞ്ചിയ എന്നും പറയാം കേട്ടോ. അത് ചിലപ്പോൾ ഒവ്യൂൾ ഒരു ഓവറിയുടെ ഉള്ളിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ ആയിരിക്കാം. അപ്പോൾ ഒന്ന് ഉള്ളത് വീറ്റിൻ്റെ അകത്ത്, പാഡിയുടെ അകത്ത്, മാംഗോ ഇതിനകത്തൊക്കെ നമുക്ക് സിംഗിൾ ഒവ്യൂളായിരിക്കും ഒരു ഓവറിയുടെ ഉള്ളിൽ ഉണ്ടാവുക. അത് ഒന്നി കൂടുതലുണ്ടാവും പപ്പായയുടെ കേസിൽ, വാട്ടർമെലൻ്റെ കേസിൽ, ഓർക്കിഡിൻ്റെ കേസിലൊക്കെ നമുക്ക് ഒന്നി കൂടുതൽ ഒവ്യൂൾ ഉള്ളത് കാണാൻ കഴിയും കേട്ടോ. ഇനി നമുക്ക് ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഒന്നും കൂടെ ആ ഒരു ഇത്രയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഇത് കണ്ട്, ഈ ഒവ്യൂൾ പ്ലാസൻ്റയിലേക്ക് അറേഞ്ച് ചെയ്തേക്കുന്ന അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ റീജിയനാണ് ഹൈലം എന്ന് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഈ സ്റ്റോക്കിനെയാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ ഫ്യൂണിക്കിള് ഒവ്യൂളുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഈ പോർഷൻ നമ്മൾ ഹൈലം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡീറ്റെയിൽ സ്ട്രക്ചർ ഓഫ് ഒവ്യൂൾ നമ്മളിത് വായിച്ചു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. സി ദ പിസ്റ്റിൽ, മെഗാസ്പൊറാഞ്ചിയം ഓർ ഒവ്യൂൾ ആൻഡ് എംബ്രിയോ സാക്ക്. ഗൈനീഷ്യം റെപ്രസെന്റ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ദ ഗൈനീഷ്യം മേ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ പിസ്റ്റിൽ ദറ്റ് ഈസ് മോണോകാർപ്പിലറി, ഓർ മേ ഹാവ് മോർ ദാൻ വൺ പിസ്റ്റിൽ ദറ്റ് ഈസ് മൾട്ടികാർപ്പിലറി. When there are more than one, the pistil may be fused together, that is in syncarpous condition, or may be free, that is apocarpous condition. Each pistil has three parts, the stigma, style and ovary. Stigma serves as landing platform for pollen grain. The style is the elongated slender part beneath the stigma. The basal bulged part of the pistil is the ovary. Inside the ovary is the ovarian cavity or locule. The placenta is located inside the ovarian cavity. Recall the definition and types of placentation that you studied in the 11th standard. ക്ലാസ് 11 നമ്മൾ പഠിച്ചിട്ടില്ലേ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ. ദ നമ്പർ ഓഫ് ഒവ്യൂൾ ഇൻ ആൻ ഓവറി മേ ബി വൺ ഓർ ടു മേ ഓർ ഇറ്റ് മേ ബി മെനി. ഇഫ് ഇറ്റ് ഈസ് വൺ ദറ്റ് ഈസ് സീൻ ഇൻ വീറ്റ്, പാഡി, മാംഗോ, ടു മെനി ദറ്റ് ഈസ് പപ്പായ, വാട്ടർമെലൻ, ഓർക്കിഡ്. എത്ര ഒവ്യൂൾ ഉണ്ടെന്ന് വെച്ചാൽ അത്രയും സീഡ്സ് അതിൻ്റെ ഉള്ളിൽ കാണും. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീറ്റിനും പാഡിയും മാംഗോ ഇതിനൊക്കെ ഒറ്റ ഒറ്റ സീഡാണ് ഒരു പൂവിൻ്റെ ഉള്ളിൽ അല്ലേ. അതേപോലെ ഇതിൻ്റെ പപ്പായയുടെ കേസിലൊക്കെ നോക്കിയാൽ പപ്പായ തുറന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ എത്രമാത്രം സീഡ്സാണ്, അത്രയും ഒവ്യൂൾസ് ഉണ്ട് അവർക്ക്. വാട്ടർമെലൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ, അതേപോലെ തന്നെയാണ് ഓർക്കിഡിൻ്റെ ഉള്ളിലും കുറേ സീഡ്സ് ഉണ്ടാവും അതിൻ്റെ ഓവറി തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. അതിൻ്റെ ഫ്രൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സീഡ്സ് ഉണ്ടാവും. ഇനി നമുക്ക് മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂൾ നോക്കാം. ഒരു ടിപ്പിക്കൽ ആഞ്ചിയോസ്പേമിലെ ഒവ്യൂളിൻ്റെ ഡയഗ്രാണ് ഇതായി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒവ്യൂളിൻ്റെ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒവ്യൂൾ എങ്ങോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള, പ്ലാസൻ്റയിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പ്ലാസൻ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ, അതായത് ഓക്കെ, ഒരു ഓവറിയുടെ ഉള്ളിൽ, പ്ലാസൻ്റയുടെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്, ഇതിൻ്റെ ഒവ്യൂൾ ഇരിക്കുന്നത് അല്ലേ. പ്ലാസൻ്റയിലാണ്, പ്ലാസൻ്റയുടെ ഉള്ളിലല്ല, പ്ലാസൻ്റയിലാണ് ഒവ്യൂൾ ഇരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കിക്കേ, ഇതൊരു ഓവറിയാന്നിരിക്കട്ടെ. ഈ ഓവറിയുടെ ഉള്ളിൽ ഒരു പ്ലാസൻ്റ, ദാ ഇത് ദാ അതിൻ്റെ പ്ലാസൻ്റയാന്നിരിക്കട്ടെ. ഞാൻ ഒറ്റ ഒവ്യൂൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ദാ ഇതൊരു ഒവ്യൂളാന്നിരിക്കട്ടെ. ഈ ഒരു സ്ട്രക്ചർ, ദാ ഇതിനെ നമ്മൾ എന്ത് പറയാം, അതിൻ്റെ ഫ്യൂണിക്കിൾ എന്ന് പറയാം കേട്ടോ. ഇതിനെ അതിൻ്റെ ഫ്യൂണിക്കിൾ എന്ന് പറയും. അതായത് ഓവറിയിലെ പ്ലാസൻ്റയിലേക്ക് ഒവ്യൂളിനെ അറ്റാച്ച് ചെയ്തേക്കുന്ന സ്റ്റോക്ക്, അതിനെയാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ദാ ഇതാണ് അതിൻ്റെ ഫ്യൂണിക്കിൾ. ദാ ഈ വാല് പോലെ കാണുന്നതാണ് അതിൻ്റെ ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഈ പോർഷൻ ഇതാണ് ഇതിൻ്റെ ഫ്യൂണിക്കിൾ കേട്ടോ. ഇനി ഈ ഫ്യൂണിക്കിള് ഈ ഒവ്യൂളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് ഫ്യൂണിക്കിള് ഒവ്യൂളിലേക്ക് ടച്ച് ചെയ്യുന്ന ഈ പോർഷനെ നമ്മൾ ഹൈലം എന്ന് പറയും. ഇതാണ് നമ്മുടെ ഹൈലം എന്ന് പറയുന്നത്. സോ ഹിയർ വി ക്യാൻ സി ദ ഫ്യൂണിക്കിൾ, ഇറ്റ് ഈസ് ടച്ചിങ് ദ ഒവ്യൂൾ റീജിയൻ. ദിസ് റീജിയൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഹൈലം. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒവ്യൂൾ
ഫ്യൂണിക്കുലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന ആ പോർഷനാണ് ഹൈലം എന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ ഹൈലം ദാറ്റ് റെപ്രസെന്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ഒവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ ഫ്യൂണിക്കിൾ ഫ്യൂണിക്കിളിന്റെയും ഒവ്യൂളിന്റെയും ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഹൈലം എന്നാണ്, ഹൈലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ ഒവ്യൂളും സോറി ഈ ഓരോ ഒവ്യൂളും ഒന്നോ രണ്ടോ പ്രൊട്ടക്റ്റീവ് ഇൻറ്റഗ്യുമെന്റ്സ് ഉണ്ട്, അതിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ട്. അതായത് ഇതൊരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. സി ഇതൊരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. ഈ പ്രൊട്ടക്റ്റീവ് കവറിംഗിന് നമുക്ക് ഔട്ടർ ഇൻറ്റഗ്യുമെന്റ് എന്ന് പറയാം, ദ ഇത്. അതേപോലെ തന്നെ ഇന്നർ ഇൻറ്റഗ്യുമെന്റ് ദ ഈ കാണുന്നതാണ് ഇന്നർ ഇൻറ്റഗ്യുമെന്റ്. കണ്ട രണ്ട് ഭാഗത്തേക്കും ഉണ്ട്. ഈ പ്രൊട്ടക്റ്റീവ് കവറിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. അതായത് ഈ ഒരു പോർഷൻ ഇതിന് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു പോർഷനെ നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ മൈക്രോ പൈൽ എന്നാ പറയാം. അതായത് ഇൻറ്റഗ്യുമെന്റ് എൻസർക്കിൾ ദ ഒവ്യൂൾ എക്സെപ്റ്റ് അറ്റ് ദ ടിപ്പ് വെയർ ദ സ്മോൾ ഓപ്പണിംഗ് കോൾഡ് ദ മൈക്രോ പൈൽ. ഇതിന് നമ്മൾ മൈക്രോ പൈലാർ റീജിയൻ എന്നാണ് പറയാം. ഈ മൈക്രോ പൈലാർ റീജിയൻ ഇതുവഴി എന്തെങ്കിലും എൻട്രൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പോളൻ ട്യൂബ് ഒക്കെ വന്ന് ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് അതായത് ഇതിന്റെ ഉള്ളിൽ ഒവ്യൂളിന്റെ ഉള്ളിലിരിക്കുന്ന എംബ്രിയോ സാക്കിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് പഠിക്കാതെ എങ്ങനെയാണ് അതിന്റെ ഉപയോഗം കേട്ടോ. ഈ മൈക്രോ പൈലാർ എൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന എൻഡിനെ നമ്മൾ ചലാസൽ എൻഡ് എന്ന് പറയും. അപ്പോൾ ഒവ്യൂളിന്റെ മൈക്രോ പൈലാർ എൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻറ്റഗ്യുമെന്റ് കവർ ചെയ്യാത്തതിനെയാണ് നമ്മൾ അതിന്റെ മൈക്രോ പൈലാർ എൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് എൻഡിനെ നമ്മൾ ചലാസൽ എൻഡ് എന്നാണ് പറയുന്നത്. ചലാസൽ എൻഡിനെയാണ് ബേസൽ പാർട്ട് ഓഫ് ദ ഒവ്യൂൾ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു ഡയഗ്രാം നമ്മൾ നോക്കിയാൽ ഹൈലം, ഹൈലം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫ്യൂണിക്കിൾ എന്താന്ന് മനസ്സിലായല്ലോ, മൈക്രോ പൈൽ എന്താന്ന് മനസ്സിലായി. മൈക്രോ പൈലാർ പോൾ ഓഫ് ദീസ് ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു അറ്റത്തിന് ഈ ഒരു പോളിനെ നമ്മൾ മൈക്രോ പൈലാർ പോൾ എന്ന് പറയാം. ഈ ഒരു പോളിനെ നമ്മൾ ചലാസൽ പോൾ എന്നാണ് പറയാം. ഔട്ടർ ഇൻറ്റഗ്യുമെന്റ് ഇതാണ്, ഇന്നർ ഇൻറ്റഗ്യുമെന്റ് ഇതാണ്. ഇനി ഈ ഔട്ടർ ഇൻറ്റഗ്യുമെന്റും ഇന്നർ ഇൻറ്റഗ്യുമെന്റും കഴിഞ്ഞാൽ അതിന്റെ സെന്റർ ഭാഗത്ത് കാണുന്ന സെൽസിനെ നമ്മൾ ന്യൂസെല്ലാർ സെൽസ് എന്നാ പറയാ. അതായത് ഇതിക്കൂടെ കുറേ സെൽസ് ഉണ്ടാവും. ഈ സെൽസിനെ നമ്മൾ ന്യൂസെല്ലസ് അല്ലെങ്കിൽ ന്യൂസെല്ലാർ സെൽസ് എന്നാണ് പറയാം കേട്ടോ. ഈ ഒരു റീജിയനിൽ കാണുന്ന എല്ലാ സെൽസിനെയും ന്യൂസെല്ലസ് എന്നാ പറയാം. ഈ ന്യൂസെല്ലസിൽ നിന്ന് ഒരു സെല്ലാണ് എംബ്രിയോ സാക്കായിട്ട് മാറുന്നത്. എംബ്രിയോ സാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയും അതായത് ഇതേപോലെ ഒരു എഗ് പാരറ്റസും രണ്ട് പോളാർ ന്യൂക്ലിയയും അതുപോലെ തന്നെ ഒരു ആന്റിപോഡൽ സെല്ലും ഉള്ള ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന എഗ് പാരറ്റസ് എന്ന് പറയുന്നത്, സോറി എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു എംബ്രിയോ സാക്കും കാണാൻ കഴിയും. ഇനി ഇവിടെ നമുക്കൊരു ഡയഗ്രാം കൊടുത്തേക്കുന്ന ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് എ ടിപ്പിക്കൽ അനാട്രോപ്പസ് ഒവ്യൂൾ കണ്ടോ, അനാട്രോപ്പസ് ഒവ്യൂൾ. അപ്പോൾ നമ്മുടെ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അനാട്രോപ്പസ് ഒവ്യൂൾ ആണ്. അനാട്രോപ്പസ് ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ ഒവ്യൂൾ ഇൻ വിച്ച് ദ ഹൈലം സോറി ദ ഫ്യൂണിക്കിൾ ഇറ്റ് ഈസ് അറ്റാച്ച് ടു ദ മൈക്രോ പൈലാർ റീജിയൻ. മൈക്രോ പൈലാർ റീജിയനിലേക്ക് ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്, മൈക്രോ പൈലാർ റീജിയനിലേക്കല്ലേ ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്, അതിന് അനാട്രോപ്പസ് എന്നാ പറയാ കേട്ടോ. ദാ അത് നേരെ ഈ സെയിം സ്ട്രക്ചർ അത് നേരെ ദ ഈ കാണുന്നത് കണ്ടോ, അതിന്റെ മൈക്രോ പൈലാർ റീജിയനിലേക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തലകുത്തി നിൽക്കുന്ന പോലെ തോന്നുന്നത് അല്ലേ. മൈക്രോ പൈലാർ റീജിയനിലേക്ക് അറേഞ്ച് ചെയ്തേക്കുന്ന ഫ്യൂണിക്കിൾ ഉള്ളതിനെ നമ്മൾ എന്താ പറയാ, അനാട്രോപ്പസ് ഒവ്യൂൾ എന്നാ പറയാ. ഇനി അത് നേരെ ഇരിക്കുന്നെങ്കിലോ കണ്ടോ, ഇതാണ് മൈക്രോ പൈലാർ എൻഡ് എന്ന് പറയുന്നത്, ഇതതിന്റെ ചലാസൽ എൻഡ് ആണ്. ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഈ ഭാഗത്തേക്കാണെങ്കിലോ അത് അതിനെ ഓർത്തോട്രോപ്പസ് ഒവ്യൂൾ എന്നാ പറയാ, ഇതിനെ ഓർത്തോട്രോപ്പസ് ഒവ്യൂൾ എന്നാ പറയാ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ കണ്ടോ ഹെമിട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ തിരിഞ്ഞിരിക്കും, അതിന്റെ ഒരു ഇൻറ്റഗ്യുമെന്റിന്റെ ഭാഗത്തേക്ക് അത് അറ്റാച്ച് ചെയ്തിട്ടില്ല, ഇത് ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്തിട്ടില്ല, അതിന് നമ്മൾ ഹെമിട്രോപ്പസ് ഒവ്യൂൾ എന്നാണ് പറയാം. ഇനി ക്യാമ്പൈലോട്രോപ്പസ് ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ ദാ ഇതിങ്ങനെ വളഞ്ഞിരിക്കും, അതായത് ഈ ഒവ്യൂൾ വന്നിട്ട് ദാ ഇങ്ങനെ തലകുത്തിയായിരിക്കും ഇരിക്കുക, ദാ ഇങ്ങനെ ഇരിക്കും. ഈ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ദാ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എംബ്രിയോസാക്ക് വന്നിട്ട് ദാ ഇങ്ങനെ ഇതിൻ്റെ വാതുക്ക വന്നിട്ട് ഇങ്ങനെയായിരിക്കും ഇരിക്കണേ, അത് വളഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, അതിന് നമ്മൾ ക്യാമ്പൈലോട്രോപ്പസ് ഒവ്യൂൾ എന്ന് പറയും. ഇനി ആംഫിട്രോപ്പസ് ഒവ്യൂൾ ആണെങ്കിൽ ദാ ഈ സാധനം വന്നിട്ട് വളഞ്ഞിട്ട് ദാ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, ഹോഴ്സ് ഷൂ പോലെയായിരിക്കും ഇരിക്കണേ, അതിന് ആംഫിട്രോപ്പസ് ഒവ്യൂൾ എന്നാണ് പറയാം. അനാട്രോപ്പസ് ഒവ്യൂൾ ഓൾറെഡി ഇങ്ങനെ കീഴായിട്ടിരിക്കുന്ന അങ്ങനെ തലകുത്തിയിരിക്കുന്ന പോലെ ഫ്യൂണിക്കിളിലേക്ക് അതിന്റെ ഫ്യൂണിക്കിൾ അതിന്റെ മൈക്രോ പൈലാർ റീജിയനിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, അനാട്രോപ്പസ് ഒവ്യൂൾ എന്ന് പറയാം. ഞാൻ ഈ ഇത്രയും തരത്തിലുള്ള ഒവ്യൂൾസ് ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന ഓർത്തോട്രോപ്പസ് ഒവ്യൂൾ ഇവിടെ അനാട്രോപ്പസ് ഒവ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർത്തോട്രോപ്പസ് ഒവ്യൂൾ എന്താണെന്നും ഹെമിട്രോപ്പസ് ഒവ്യൂൾ എന്താണെന്നും ക്യാമ്പൈലോട്രോപ്പസ് ഒവ്യൂൾ എന്താണെന്നും
എന്താണെന്നും ആംഫിട്രോപ്പസ് ഒബ്യൂൾ എന്താണെന്നും അറിഞ്ഞിരുന്നോട്ടെ എന്ന് വിചാരിച്ച് മാത്രം പറഞ്ഞാൽ വേണ്ടാത്തവർ അതങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ ഇതിനെ ചലാസൽ പോൾ എന്നാണ് പറയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മെഗാസ്പോറോ ജെനസിസ് അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ലൊക്കെ ഇരിക്കുന്നെങ്ങനെയാണ് നമുക്ക്. ഇനി മെഗാസ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ ഇൻറ്റഗ്യുമെൻസിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു മാസ് ഓഫ് സെല്ല് കാണാം. അതിനെ നമ്മൾ ന്യൂസെല്ലസ് എന്നാണ് പറയാം. കണ്ടോ, ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ന്യൂസെല്ലാർ സെൽസ് ആണ് ഇതായി കാണുന്നത്. ഓക്കെ, ആ ന്യൂസെല്ലസിൽ അബൻഡൻറ്റ് റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. ഈ ന്യൂസെല്ലസിനകത്ത് കുറേ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ ന്യൂസെല്ലസ് എന്ന് പറയുന്ന ഈ സെൽസാണ് ഇതിൻ്റെ ഉള്ളിൽ മെഗാസ്പോറോജെനസിസ് നടക്കുമ്പോൾ, അതായത് ഒരു സെല്ല് വന്ന് ഡിവൈഡ് ചെയ്ത് മിയോട്ടിക് ഡിവിഷൻ വഴി മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയൊക്കെ അതൊരു എംബ്രിയോ സാക്കായിട്ട് മാറുമ്പോൾ അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ന്യൂസെല്ലാർ സെൽസ്. അതുകൊണ്ട് തന്നെ ന്യൂസെല്ലാർ സെൽസിൽ ഫുഡ് റിസർവ് ആണ് ഉള്ളത്. അത് ന്യൂസെല്ലസ് എന്താ പറയുക, ലൊക്കേറ്റഡ് ഇൻ ദ ന്യൂസെല്ലസ് ഇസ് ദ എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്ക് ഈ ന്യൂസെല്ലസിൻ്റെ ഉള്ളിലാണ് കാണുക കേട്ടോ. ആ എംബ്രിയോ സാക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഒവ്യൂളിൽ ജനറലി ഒരു എംബ്രിയോ സാക്കേ കാണാറുള്ളൂ. ഒരു ഓവറിയിൽ ഒരുപാട് ഒവ്യൂൾസ് ഉണ്ടാവാം, പക്ഷെ ഒരു ഒവ്യൂളിനകത്ത് ഒരു എംബ്രിയോ സാക്കേ ഫോം ചെയ്യുള്ളൂ കേട്ടോ. അതും എന്താണ്, മെഗാസ്പോർ മദർ സെല്ലിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന് അവിടെ മെഗാസ്പോറായിട്ട് മാറി ഒരു മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്, എംബ്രിയോ സാക്കായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ഈ മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്ന ഒരു പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം. ദ മെഗാസ്പൊറാഞ്ചിയം ഓർ ഒവ്യൂൾ. ലെറ്റ് എസ് ഫെമിലിയറൈസ് അവർ സെൽഫ് വിത്ത് ദ സ്ട്രക്ചർ ഓഫ് എ ടിപ്പിക്കൽ ആൻജിയോസ്പേം ഒവ്യൂൾ. ദ ഒവ്യൂൾ ഈസ് എ സ്മോൾ സ്ട്രക്ചർ അറ്റാച്ച് ടു ദ പ്ലാസന്റ ബൈ മീൻസ് ഓഫ് എ സ്റ്റോക്ക് കോൾഡ് ഫ്യൂണിക്. The body of the ovule fuses with the funicle in the region called hilum. Thus, the hilum represents the junction between the ovule and funicle. Each ovule has one or two protective envelopes called integuments. Integuments encircle the ovule except at the tip where a small opening called micropyle is organized. Opposite the micropyle end is the chalaza representing the basal part of the ovule. ഓക്കെ, എൻക്ലോസ്ഡ് വിത്തിൻ ദ ഇൻറ്റഗ്യുമെന്റ് ഈസ് എ മാസ് ഓഫ് സെൽ കോൾഡ് ആസ് ന്യൂസെല്ലസ്. സെൽസ് ഓഫ് ന്യൂസെല്ലസ് ഹാവ് അബൻഡൻറ്റ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. ലൊക്കേറ്റഡ് ഇൻ ദ ന്യൂസെല്ലസ് ഇസ് ദ എംബ്രിയോ സാക്ക് ഓർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. അപ്പോൾ ഒവ്യൂളിനെ അല്ല ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്, ഒവ്യൂളിൻ്റെ ഉള്ളിലിരിക്കുന്ന എംബ്രിയോ സാക്കിനെയാണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ആൻ ഒവ്യൂൾ ജനറലി ഹാസ് എ സിംഗിൾ എംബ്രിയോ സാക്ക് ഫോംഡ് ഫ്രം എ മെഗാസ്പോർ ത്രൂ റിഡക്ഷൻ ഡിവിഷൻ. ഇനി നമുക്ക് എങ്ങനെയാണ് റിഡക്ഷൻ ഡിവിഷൻ വഴിയും ഡെവലപ്മെന്റ് വഴിയും ഒരു എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത് എന്നാണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഷോൺ ഇൻ മെഗാസ്പോറോജെനസിസ്. ഓക്കെ, മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ ഫ്രം എ മെഗാസ്പോർ മദർ സെൽ, അതിനെയാണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണയായിട്ട് ഒവ്യൂൾസ് ഒരു സിംഗിൾ മെഗാസ്പോർ മദർ സെല്ലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും മൈക്രോപൈലാർ റീജിയനിൽ നിന്ന്. ഇത് നോക്കിക്കേ, ഇവിടെ ഞാൻ ഈ വരച്ചു വെച്ചേക്കുന്ന ഡയഗ്രത്തിനകത്ത് ഞാനിവിടെ ഒരു വലിയ സെല്ല് വരച്ചിട്ടുണ്ട് കണ്ട, ബാക്കി എല്ലാ സെല്ലിനെ അപേക്ഷിച്ച് കുറച്ച് വലിപ്പം കൂടുതലുള്ള സെല്ല്. ഇതുപോലെ ഒരു സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്ന ഈ ന്യൂസെല്ലാർ സെല്ലിൽ നിന്ന്, അതായത് സ്പെഷ്യൽ ഫംഗ്ഷൻ എടുത്ത് വരുന്ന, അതങ്ങനെയാണ് മെച്ചുറായി വരുന്ന മെഗാസ്പോർ മദർ സെല്ലായിട്ട്. ഓക്കെ, മൈക്രോപൈലാർ റീജിയനിൽ, ഇതാണ് അതിന്റെ മൈക്രോപൈലാർ റീജിയൻ എന്ന് പറയുന്നത്, ഇതാണ് അതിന്റെ ചലാസൽ റീജിയൻ. അപ്പൊ ഈ ന്യൂസെല്ലാർ സെൽസ് ഇത്രയും ക്ലസ്റ്ററിൽ നിന്ന് നല്ലൊരു സെല്ല്, പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സെല്ലിനെ മൈക്രോപൈലാർ റീജിയനിൽ സെലക്ട് ചെയ്യപ്പെടും, ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടും ഫോർ ദ എംബ്രിയോ സാക്ക് ഫോർമേഷൻ അല്ലെങ്കിൽ മെഗാസ്പോറോജെനസിസ്. ഇത് മെഗാസ്പോർ മദർ സെല്ലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കിയാൽ, സോറി, കണ്ടോ ഇവിടെ മെഗാസ്പോറോജെനസിസ് നടക്കുന്നത് എങ്ങനെയാന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണ് ആ ഡയഗ്രാം കേട്ടോ. ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ഡയഗ്രാം. ഇതൊരു ന്യൂസെല്ലാർ സെല്ല്, ന്യൂസെല്ലസിന്റെ റീജിയൻ ആണത്. ഈ കാണുന്ന എല്ലാ ന്യൂസെല്ലാർ സെൽസാണ്. നമ്മൾ പറഞ്ഞല്ലോ ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ലായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. ഇത് ഇതിന്റെ മൈക്രോപൈലാർ എൻഡാണ്, ഇത് ഇതിന്റെ ചലാസൽ എൻഡാണ്. അപ്പൊ മൈക്രോപൈലാർ എൻഡിൽ നിന്ന് ഒരു മെഗാസ്പോർ മദർ സെല്ല് സെലക്ട് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഈ മെഗാസ്പോർ മദർ സെല്ലില്
ലാർജ് സെല്ലായിരിക്കും, വലിയ സെല്ലായിരിക്കും. അതുപോലെ അതിനകത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ടാവും, അതേപോലെ ഒരു പ്രോമിനന്റ് ന്യൂക്ലിയസും കാണാൻ പറ്റും ഇതിനകത്ത് മെഗാസ്പോർ മദർ സെല്ലില്. ഈ മെഗാസ്പോർ മദർ സെല്ലില് മിയോട്ടിക് ഡിവിഷൻ നടക്കും. മിയോട്ടിക് ഡിവിഷൻ നടന്നാൽ മെഗാസ്പോർ ഡയാഡ് ഉണ്ടാവും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഗാസ്പോർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് മെഗാസ്പോർ ആയിട്ട് മാറും. അതായത് മെഗാസ്പോർ ഡയാഡ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ഫോം ദ മെഗാസ്പോർ ടെട്രാഡ്, മെഗാസ്പോർ ടെട്രാഡ് ആയിട്ട് മാറും. ദേ നാല് സെൽസ്, നാല് മെഗാസ്പോർസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മെഗാസ്പോറോജെനസിസിലെ മെഗാസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ വഴി നാല് മെഗാസ്പോർ ആവുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ സെല്ലിൻ്റെ നമ്പർ കുറച്ച്, സോറി, ക്രോമസോമിൻ്റെ നമ്പർ കുറച്ച്, ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് അത് എന്തായിട്ട് മാറുന്നത്? മെഗാസ്പോർ ആയിട്ട് മാറുന്നത്. ഇനി ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെജോറിറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഒരു ഒരു മെഗാസ്പോർ മാത്രമാണ് ഫംഗ്ഷണൽ ആയിട്ട് ഇരിക്കുക, ബാക്കിയെല്ലാം ഡീജനറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഒരു ഫംഗ്ഷണൽ മെഗാസ്പോർ ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഈ തരത്തിലുള്ള എംബ്രിയോ സാക്ക് ഫോർമേഷന് സിംഗിൾ മെഗാസ്പോർ ഡെവലപ്മെന്റിനെ മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്നാണ് പറയാം. അതിന് മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്നാണ് പറയാം. അപ്പോൾ സാധാരണയായിട്ട് മൈക്രോപൈലർ എൻഡിന്നുള്ള മൂന്ന് സെല്ല് ചത്തുപോവുകയും ചലാസൽ എൻഡിലുള്ള ഒരു സിംഗിൾ സെല്ല് അവിടെ റിമെയിൻ ചെയ്യുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക സാധാരണയായിട്ട് കേട്ടോ. എന്നിട്ട് ഈ സിംഗിൾ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ മൂന്നെണ്ണം ചത്തുപോയി ഒരെണ്ണം മാത്രം ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് അതിന് എന്ത് പറയും? മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും കേട്ടോ. അപ്പോൾ മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണെന്നറിയോ? ആഞ്ചിയോസ്പേംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഈ പറയുന്ന മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ ഓരോ മെഗാസ്പോറിൻ്റെയും പ്ലോയിഡി എങ്ങനെയായിരിക്കും? പ്ലോയിഡി വിറ്റ് വിൽ ബി ഹാപ്ലോയിഡ് അല്ലേ. ഫംഗ്ഷണൽ മെഗാസ്പോറിൻ്റെയും ഹാപ്ലോയിഡ് ആയിരിക്കും അവരുടെ പ്ലോയിഡി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയായിരിക്കും അതിനകത്ത് അത് എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്നത്? കണ്ടോ, അത് ഇതിനകത്ത് ഈ ഒരൊറ്റ സെല്ല് മാത്രം അത് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. ഈ ഒരു സെല്ല് പുറത്തെടുത്തു, ഈ ഒരു സെല്ല് മാത്രം പുറത്തേക്ക് എടുത്തു. ആ ഒരു സെല്ല് മാത്രമാണ് നമുക്ക് ഇവിടെ പുറത്ത് കാണാൻ കഴിയുന്ന, അതിൽ നടക്കുന്ന ചേഞ്ചസ് ആണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സെല്ലാണ് കാണുന്നത്. ദിസ് വിൽ അണ്ടർഗോ ഫസ്റ്റ് മൈറ്റോട്ടിക് ഫ്രീ ന്യൂക്ലിയർ മൈറ്റോട്ടിക് ഡിവിഷൻ. അതായത് അതിന്റെ ന്യൂക്ലിയസ് വന്ന് ഈക്വൽ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ രണ്ട് ന്യൂക്ലിയസ് രണ്ട് പോളിലേക്ക് മൂവ് ചെയ്യും, രണ്ടറ്റത്തേക്ക് മൂവ് ചെയ്തു. എന്നിട്ട് ഈ രണ്ടറ്റത്ത് ഇരുന്ന് വീണ്ടും ഒരു മൈറ്റോട്ടിക് ഡിവിഷനും കൂടെ ചെയ്യും ഇവരെ. അപ്പൊ എന്താ, ഈ രണ്ട് രണ്ട് ന്യൂക്ലിയസ് ഓരോ പോളിലും, സെൽ ഡിവിഷൻ നടക്കുന്നില്ല കേട്ടോ, കാരിയോകൈനസിസ് മാത്രമേ നടക്കുന്നുള്ളൂ. ഈ രണ്ട് ന്യൂക്ലിയസും ഒരു പ്രാവശ്യം കൂടി മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന നാല് ന്യൂക്ലിയസ് ഈ അറ്റത്തുണ്ടാവും, നാല് ന്യൂക്ലിയസ് ഈ അറ്റത്തുണ്ടാവും. ഓരോ നാല് ന്യൂക്ലിയസും ഓരോ കോർണറിൽ ഉണ്ടായിരിക്കുന്നതിന് ഓരോ ഓരോ ന്യൂക്ലിയസ് സെന്റർ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഇതിനെ നമ്മൾ രണ്ട് പോളാർ ന്യൂക്ലിയൈ എന്നാണ് പറയാം. ഇനി നമുക്ക് പോളാർ ന്യൂക്ലിയൈ എന്നാണ് പറയാം കേട്ടോ. അതേപോലെ ഈ ഒരു സെല്ലിനെ നമ്മൾ സെൻട്രൽ സെല്ലെന്ന് പറയും. ഈ സെന്റർ ഭാഗത്ത് കാണുന്ന സെല്ലിനെ സെൻട്രൽ സെല്ലെന്ന് പറയും. അതേപോലെ തന്നെ എഗ് അപ്പാരറ്റസ് ആണത് ഈ കാണുന്ന മൈക്രോപൈലാർ എൻഡിലേക്ക് കാണുന്ന, എന്താണ് എഗ് അപ്പാരറ്റസ് മൈക്രോപൈലാർ റീജിയനിലേക്ക് കാണുന്ന എഗ്ഗും സൈനർജിഡും കൂടി കൂടിയതാണ്. ആ എഗ് പാരറ്റസിൽ ഒരു എഗ്ഗ്, സെന്ററിൽ ഒരു എഗ്ഗ് ഉണ്ട്. അതേപോലെ തന്നെ പെരിഫറൽ റീജിയനിൽ രണ്ട് സൈനർജിഡ്സും ഉണ്ട്. രണ്ട് പോളാർ ന്യൂക്ലിയ ഉണ്ട്, സെൻട്രൽ സെല്ലുണ്ട്, ആന്റിപോഡൽ സെൽസ് ഉണ്ട്. ഇനി ഇതിന്റെ ഓരോന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ് പാരറ്റസിനും അതുപോലെ ഈ ആന്റിപോഡൽ സെൽസും അത് സെല്ലായിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നത്. മറ്റത് ബാക്കി രണ്ട് കോർണറിലുള്ള സെൽസിന്റെ സെൽ വോൾ ഷെയർ ചെയ്യുക ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ എട്ട് ന്യൂക്ലിയസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ന്യൂക്ലിയസ് ഓരോ പോളിന്നും ഇതിന്റെ ഉള്ളിലേക്ക് മാറിക്കഴിഞ്ഞുകഴിഞ്ഞാൽ മൂന്ന് ന്യൂക്ലിയസ് വീതം ഓരോ പോളിലും ഉണ്ട്, രണ്ട് ന്യൂക്ലിയസ് അതിന്റെ സെന്ററിലും ഉണ്ട്. ഈ മൂന്ന് ന്യൂക്ലിയസ് വീതം ഓരോ പോളിലുള്ളത് അതിന്റെ സെൽ വോൾ അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ സൈറ്റോകൈനസിസ് നടക്കും. അതിന്റെ മൈക്രോപൈലാർ റീജിയനിലേക്ക് ഇരിക്കുന്ന ഈ മൂന്ന് ന്യൂക്ലിയസ് അതിന്റെ സെൽ വോൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടാകുന്ന എഗ് അപ്പാരറ്റസ് ആണ്. എഗ് അപ്പാരറ്റസിന് ഒരു എഗ്ഗും രണ്ട് സൈനർജിഡ്സും ആണ് ഉള്ളത്, ഒരു എഗ്ഗും രണ്ട് സൈനർജിഡ്സും ആണ് ഉള്ളത്. അതേപോലെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക്, അതായത് ചലാസൽ എൻഡിലേക്ക് പോയിട്ടുള്ളത് ഇത് മൂന്നെണ്ണവും, ഇതിനകത്ത് ഒരെണ്ണം സെന്ററിലേക്ക് പോയല്ലോ, ബാക്കി മൂന്നെണ്ണം കൂടിയിട്ട് അതിന് സെൽ വോൾ സിന്തസൈസ് ചെയ്ത ആ മൂന്ന് സെല്ലിൽ
ശരീരം കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ആൻറ്റിപോഡൽ സെൽസ് എന്നാണ് പറയുക. ഈ ആൻറ്റിപോഡൽ സെൽസും അതുപോലെ തന്നെ എഗ്ഗപ്പാരറ്റസും പോളാർ ന്യൂക്ലിയയും കൂടി കൂടിയതാണ് എംബ്രിയോ സാക്ക് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇവിടെ ഫീമെയിൽ ഗാമീറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന എഗ്ഗപ്പാരറ്റസിൽ കാണുന്ന എഗ്ഗാണ്. പിന്നെ എന്താണ് സൈനർജിൻ്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, പൊളൻ ട്യൂബിനെ നേരെ ഒന്ന് എഗ്ഗിലേക്കും ഒന്ന് പോളാർ ന്യൂക്ലിയയിലേക്കും ഡയറക്റ്റ് ചെയ്യുന്നയാൾ ഈ പറയുന്ന സൈനർജിഡാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ആൻറ്റിപോഡൽ സെൽസ് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈനർജിനും ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചലാസലൻഡിൽ കാണുന്ന ആൻറ്റിപോഡൽ സെൽസ് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന. അപ്പൊ ഈ രണ്ട് കോർണറിലുള്ള മൂന്ന് ന്യൂക്ലിയസിന് ഓരോ സെല്ലിന്റെ ഉള്ളിലാക്കി മാറ്റി. അപ്പൊ നോക്കിക്കേ, ആ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പൊ 7 സെല്ലുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറി. ഈ 7 സെല്ലില് സെന്ററിൽ അടിക്കുന്ന സെല്ലാണ് ഏറ്റവും വലിയ സെല്ല്. സെൻട്രൽ സെല്ല് ഈസ് ബിഗ് സെൽ. ആ സെൻട്രൽ സെല്ലിൽ കാണുന്ന ഈ ന്യൂക്ലിയയെ നമ്മൾ പോളാർ ന്യൂക്ലിയ എന്ന് പറയും. ഇത് ജസ്റ്റ് ഫെർട്ടിലൈസേഷന് മുമ്പ് ജോയിൻ ചെയ്യും. ഇത് ജോയിൻ ചെയ്താൽ ഇതിനെ നമ്മൾ പറയുന്ന പേര് സെക്കൻഡറി ന്യൂക്ലിയസ് എന്നാണ് കേട്ടോ. സോ ഹിയർ ദ പോളാർ ന്യൂക്ലിയ അണ്ടർഗോ ഫ്യൂഷൻ ജസ്റ്റ് ബിഫോർ ദ ഫെർട്ടിലൈസേഷൻ. ദാറ്റ് ഈസ് കോൾഡ് ആസ് പോളാർ ന്യൂക്ലിയ ഫ്യൂസ് ജസ്റ്റ് ബിഫോർ ദ ബിഫോർ കേട്ടോ, ജസ്റ്റ് ബിഫോർ ദ ഫെർട്ടിലൈസേഷൻ ആൻഡ് ദാറ്റ് വിൽ ബിക്കം ആസ് ആൻഡ് ഇറ്റ് ബിക്കം ആസ് 2N ന്യൂക്ലിയസ്. ഇറ്റ് ബിക്കം ആസ് 2N ന്യൂക്ലിയസ്. 2N ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഇതിനെ നമ്മൾ ദിസ് ഇസ് കോൾഡ് ആ സെക്കൻഡറി ന്യൂക്ലിയസ്. ഇതിനെ സെക്കൻഡറി ന്യൂക്ലിയസ് എന്നാ പറയാം. ഈ സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ടാണ് ന്യൂക്ലിയസും ആയിട്ടാണ് ഈ പറയുന്ന മെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള എഗ്ഗപ്പാരറ്റസിലെ ഒരു എഗ്ഗിലേക്ക് ഒരു ന്യൂക്ലിയസിനെയും ഒരു ജനറേറ്റീവ് സെല്ലിനെയും അതുപോലെ തന്നെ ഈ പോളാർ ന്യൂക്ലിയൈ അല്ലെങ്കിൽ സെൻറ്റർ സെല്ലിലേക്ക് ഒരു ജനറേറ്റീവ് സെല്ലിനെയും ആര് കടത്തിവിടും? സൈനർജിഡ് കടത്തിവിടും. ഇനി ഈ സൈനർജിഡിൻ്റെ പുറത്തായിട്ട് കുറച്ച് ഫിംഗർ ലൈക്ക് തിക്കനിങ് നമുക്ക് കാണാം. അത് നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്നാ പറയുക. ഈ ഫിലിഫോം അപ്പാരറ്റസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളൻ ട്യൂബിനെ സൈനർജിഡിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ആരാണ്? ഫിലിഫോം അപ്പാരറ്റസ് ആണ്. അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഒരുപാട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസ് വഴിയാണ് സൈനർജിഡിനകത്തേക്ക് ജനറേറ്റീവ് സെൽ ഓഫ് ദ പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്നത്, പോളൻ ഗ്രെയിൻ എൻ്റർ ചെയ്യുന്നത്. അതേപോലെ തന്നെ സൈനർജിഡിൽ നിന്നാണ് എഗ്ഗിലേക്കും അതേപോലെ തന്നെ പോളാർ ന്യൂക്ലിയസിലേക്കും എന്ത് എൻ്റർ ചെയ്യുന്നത്, ജനറേറ്റീവ് സെല്ല് എൻ്റർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് നോക്കാം. നമ്മുടെ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് ഫംഗ്ഷണൽ മെഗാസ്പോർ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറും. രണ്ട് ന്യൂക്ലിയസ് ഓരോ ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യും. ആ രണ്ട് ന്യൂക്ലിയസ് ഉള്ള ഒരു എംബ്രിയോ സാക്ക് ആയിട്ട് മാറും. രണ്ട് പ്രാവശ്യം കൂടെ സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ഡിവിഷൻ, ന്യൂക്ലിയർ ഡിവിഷൻ നടക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ 4 ന്യൂക്ലിയേറ്റ് രണ്ട് കോർണറിലും 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷനിലെത്തും. അതായത് ഓരോ കോർണറിലും 4 ന്യൂക്ലിയസ് വീതം 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജിലേക്ക് എത്തും എംബ്രിയോ സാക്ക്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കാണുന്നതാണ് ഈ ഇത്രയും വരെ ഫ്രീ ന്യൂക്ലിയർ മൈറ്റോട്ടിക് ഡിവിഷനാണ് കാണുന്നത്. അതിനകത്ത് സെൽവോൾ ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നീടാണ് സെൽവോൾ ഫോർമേഷൻ നടക്കുക. സെൽവോൾ ഫോർമേഷൻ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 8 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽവോൾ അതിൻ്റെ ഈ ഓരോ കോർണറിലിരിക്കുന്ന ന്യൂക്ലിയസും സെൽവോൾ അറ്റൈൻ ചെയ്യുമ്പോഴാണ് ശരിക്കും എഗ്ഗപ്പാരറ്റസ് എന്ന് പറയുന്ന ആ സ്ട്രക്ചർ, എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ഓക്കെ, ഈ എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് നമ്മൾ സെല്ല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 6 ഓഫ് ദ 8 ന്യൂക്ലിയർ സറൗണ്ടഡ് ബൈ സെൽവോൾ. കണ്ടോ, ഇത് ആൻറ്റിപോഡൽ സെല്ലിനെ സറൗണ്ട് ചെയ്തിട്ട് സെൽവോൾ ഉണ്ട്. അതേപോലെ തന്നെ ഈ സൈനർജിഡിനെയും എഗ്ഗിനെയും സറൗണ്ട് ചെയ്ത് എഗ്ഗപ്പാരറ്റസിലെ ഓരോ സെല്ലിനും സെൽവോൾ ഉണ്ട്. പക്ഷേ ലാർജ് സെൻട്രൽ സെല്ല്, അതിൻ്റെ നടുവിൽ കാണുന്ന വലിയ സെല്ലിന് സെൽവോൾ ഇല്ല. അതുകൊണ്ട് തന്നെ അത് എന്താ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കി സെൽസിൻ്റെ സെൽവോൾ ഷെയർ ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് കാണാൻ കഴിയും അല്ലേ. അതിനെ നമ്മൾ സെൻട്രൽ സെല്ലെന്നും ആ സെല്ലിൻ്റെ ന്യൂക്ലിയസിനെ നമ്മൾ പോളാർ ന്യൂക്ലിയ എന്നും ആണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പർട്ടിക്കുലർ പാറ്റേണിലാണ് ഈ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ സെൽസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. മൈക്രോപൈലാർ എൻഡിലേക്ക് കാണുന്ന 3 സെൽസ്,
സെൽസ്, അതിനെ നമ്മൾ എഗ്ഗപാരറ്റസ് എന്നാണ് പറയുക. എഗ്ഗപാരറ്റസിൽ രണ്ട് സൈനർജിഡും ഒരു എഗ്ഗുമാണ് ഉള്ളത്. പിന്നെ സൈനർജിഡിൻ്റെ പുറത്തുകൂടെ ഫിലിഫോം അപ്പാരറ്റസ് കാണുന്നുണ്ട്. ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഫിംഗർ ലൈക്ക് തിക്കനിങ് ആണ് കേട്ടോ. ആ സ്മോൾ ഫിംഗർ ലൈക്ക് തിക്കനിങ് ശരിക്കും സൈനർജിഡിലേക്ക് പൊളൻ ട്യൂബിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സൈനർജിഡിലേക്ക് പൊളൻ ട്യൂബിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് തിക്കനിങ് കേട്ടോ. അതേപോലെ മൂന്ന് സെല്ല് ചലാസല എൻഡിൽ കാണുന്നതിന് നമ്മൾ ആൻറ്റിപോഡൽ സെൽസ് എന്നാ പറയാം. ഓക്കെ, ആ ആൻറ്റിപോഡൽ സെൽസ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് ഫെർട്ടിലൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഇത് ന്യൂട്രീഷൻ കൊടുക്കുന്നതാണ്. അതിൻ്റെ ഫ്യൂഷന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷനൊക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന ആൻറ്റിപോഡൽ സെൽസ് ആണ് കേട്ടോ. അതേപോലെ രണ്ട് പോളാർ ന്യൂക്ലിയൈ അതിൻ്റെ സെൻറ്ററിൽ കാണുന്നത് ജസ്റ്റ് ബിഫോർ ദ മെച്ചുറേഷൻ ഓഫ് ദ ഫെർട്ടിലൈസേഷൻ ദീസ് പോളാർ ന്യൂക്ലിയൈ വിൽ അണ്ടർഗോ ഫ്യൂഷൻ. ആ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡറി ന്യൂക്ലിയസ്. സാധാരണയായിട്ട് സെക്കൻഡറി ഒരു മെയിൽ ഗ്യാമീറ്റ് എഗ്ഗുമായിട്ടും ഒരു മെയിൽ ഗ്യാമീറ്റ് സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്ന കാണാറുള്ളത്. അപ്പോൾ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ സെവൻ സെൽഡ് എയ്റ്റ് ന്യൂക്ലിയേറ്റ് സ്റ്റേജാണ് എംബ്രിയോ സാക്കിന് ഉള്ളത്. സെവൻ സെൽഡ് എയ്റ്റ് ന്യൂക്ലിയേറ്റ് സ്റ്റേജാണ് എംബ്രിയോ സാക്കിന് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്ന് കേട്ടോ. So here, female gametophyte in a majority of flowering plants, one of the, ഒരു മിനിറ്റ് ഞാനൊന്ന് ടെക്സ്റ്റ് ബുക്ക് എടുക്കട്ടെ. ഓ, ഇവിടെ മുതൽ വായിക്കാനുണ്ട്. The process of formation of megaspore from the megaspore mother cell is called as megasporogenesis. Ovules generally differentiate a single megaspore mother cell in the micropylar region. Of the nucellus, it is large cell containing dense cytoplasm and a prominent nucleus. The megaspore mother cell undergo meiotic division. What is the importance of megaspore mother cell undergoing meiosis? Meiosis result in production of four megaspore, which is haploid in nature, right? Female gametophyte in a majority of flowering plants, one of the megaspore is functional while the other three degenerate. Only the functional megaspore develop into female gametophyte, which is embryo sac. This method of embryo sac formation from a single megaspore is termed as monosporic development. What will be the ploidy of the cells of nucellus? Nucellus inde ploidy vandittu diploid condition irikkum ketto. Megaspore mother cell, the functional megaspore and female gametophyte. Megaspore mother cell inde engine irikkum diploid condition irikkum. Functional megaspore haploid irikkum. Female gametophyte haploid structure aanu. Adinatho oro cellum engine ana haploid condition il ulla cells aanu adinatho oro onnum ketto. Ini namukku next page nokkam. See here, let us study the formation of embryo sac in a little more detail. എങ്ങനെയാണ് embryo sac form ചെയ്യുന്നത്? Nucleus of the functional megaspore divide mitotically to form two nuclei which move to the opposite pole forming the two nucleate embryo sac. Two more sequential mitotic nuclear division result in formation of four nucleate and later the eight nucleate stages of the embryo sac. It is of interest to note that these mitotic divisions are strictly free nuclear, that is nuclear division are not followed immediately by cell wall formation. After the eight nucleate stage, the cell walls are laid down leading to organization of the typical female gametophyte or embryo sac. Observe the distribution of cells inside the embryo sac. Six of the eight nuclei are surrounded by cell wall and organized into cells. The remaining two nuclei called polar nuclei are situated below the egg apparatus in the large central cell. There is a characteristic distribution of the cell within the embryo sac. Three cells are grouped together at the micropylar end and constitute the egg apparatus. The egg apparatus in turn consists of two synergids and one egg cell. The synergid have apical, special cellular thickening at the micropylar tip called filiform apparatus, which play an important role in guiding the pollen tube into the synergid. Three cells are at the chalazal end and are called as antipodal cells. The large central cell, as mentioned earlier, has two polar nuclei. Thus, a typical angiosperm embryo sac at maturity, though eight nucleate, seven celled.
ഓക്കെ ഈ തരത്തിലുള്ള എംബ്രിയോസൈക്കിനെ നമ്മൾ പറയുന്ന പേരാണ് പോളിഗോണം ടൈപ്പ് ഓഫ് എംബ്രിയോസൈ. കാരണം ഇത് പോളിഗോണം ഗ്രൂപ്പിലാണ് ഏറ്റവും ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതിന് പോളിഗോണം ടൈപ്പ് ഓഫ് എംബ്രിയോസൈക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഗാസ്പോറോ ജനസിസും മെഗാസ്പോർ മദർ സെല്ലിൻ്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ നമ്മുടെ ഗൈനീഷ്യം കാർപ്പൽ ഇതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഡിവിഷൻസ് കാർപ്പലൊക്കെ അനുസരിച്ച് എങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നും നമ്മൾ ഈ ഒരു സെഷനിൽ കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പോളിനേഷൻ വേണം. അപ്പോൾ ഇവിടെ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഒന്ന് പോളാർ ന്യൂക്ലിയയും ഒന്ന് ഇതും അയ്യോ ഒന്ന് പോളാർ ന്യൂക്ലിയം ഒന്ന് എഗ്ഗും ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പോളാർ ന്യൂക്ലിയ എൻഡോസ്പേമായിട്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറും, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എൻഡോസ്പേമായിട്ട് മാറും. അതുപോലെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന സിംഗമി നടന്ന് സൈഗോട്ടായിട്ട് മാറും. സൈഗോട്ടാണ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പോളിനേഷൻ പഠിക്കാം.